മാസത്തിൽ ഇപ്പം 4 മാസത്തിനുള്ളിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇപ്പം എം ഡി ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഇപ്പം മന്ത്രി 5-5 കൊല്ലം കൂടുമ്പോൾ മാറുന്നില്ലേ? അങ്ങനെയല്ലല്ലോ എലി, കെ എസ് ആർ ടി സിയിൽ മന്ത്രിമാർ യു ഡി എഫ് കാലത്ത് മന്ത്രിമാർ 5 തവണ മാറിയില്ലേ? കെ എസ് ആർ അല്ല, ഒരാൾ മാറുന്നു എന്നതുകൊണ്ട് അല്ല, കെ എസ് ആർ ടി സി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കെ എസ് ആർ ടി സി രക്ഷപ്പെടും. അതിന് ഇദ്ദേഹത്തെ പോലെ ഒരാളാണ് കൊണ്ടുപോയിക്കേണ്ടത്? അല്ല, ഇദ്ദേഹം 4 മാസം റിട്ടയർ, 4 മാസം നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അല്ല, കഴിവോ, അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യല്ല, അദ്ദേഹത്തിന് 4 മാസത്തെ കാലാവധിയേ ഉള്ളൂ. അല്ല, അത് നോക്കട്ടെ, സർക്കാരിന്റെ ലക്ഷ്യം അത്ര പ്രതീക്ഷ, അല്ല അവർ പറയുന്ന പോലെ അവകാശപ്പെടുന്ന പോലെ അല്ലെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. 4 മാസം കൊണ്ട് ഇപ്പൊ ഒരു മാസം കൊണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്നത് ഒരു 100 ദിവസത്തെ കർമ്മ പരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു കെ എസ് ആർ ടി സി. ആ 100 ദിവസത്തെ കർമ്മ പരിപാടിയുടെ ഭാഗമായി യൂണിറ്റ് തലത്തിലുള്ള പരിശോധനയും പുനഃസംവിധാനവുമാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ യൂണിറ്റിനും, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പോ അടിസ്ഥാനത്തിലുള്ള പരിശോധനയും പുനഃക്രമീകരണവുമാണ് ഉദ്ദേശിക്കുന്നത്. തച്ചങ്കരിയുമായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് മെഷീന്റെ എന്തോ ഇടപാടില് മന്ത്രി പാർട്ടിക്കുള്ളിലുള്ള NCP-യിലെ ആരൊക്കെ വേണ്ടി ബാധിച്ചു എന്നൊക്കെ പത്രവാർത്തകൾ വന്നു, ശരിയാണോ എന്നറിയത്തില്ല. അത് വെറും പത്രവാർത്തയാണ്. ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു, മന്ത്രിക്ക് എന്താ ഇതിൽ കാര്യമെന്ന്, അങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നു. ഹൈക്കോടതി ചോദിച്ചത് അങ്ങനെയാണല്ലോ, കാരണം എൻ്റെ മുമ്പിൽ എത്തിയ ഒരു പെറ്റീഷൻ പരിശോധിക്കാൻ ഞാൻ അദ്ദേഹത്തെ ആരെ സ്വാഭാവികമായിട്ട് ഏൽപ്പിച്ചു. ആ പെറ്റീഷൻ ഈ പരാതിക്കാരൻ കോടതിയിൽ ഹാജരായപ്പോൾ ഇതിനെന്താ കാര്യം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അല്ല, തച്ചങ്കരിയായിട്ട് അഭിപ്രായ വ്യത്യാസം? തച്ചങ്കരിയായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു നല്ല ഉത്തമ സുഹൃത്താണ്. ഉദ്യോഗസ്ഥരുമായിട്ട് പൊതുവെ ചേർന്ന് പോകാറില്ല. ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരുന്ന പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം മാറ്റി. അതെ, അദ്ദേഹത്തിന് പുതിയ നിയമനവും കിട്ടിയിട്ടില്ല. അതല്ല, ഈ പോലീസിലെ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഇത് വന്നുള്ളൂ. പകരം വന്നിട്ടുള്ള ആളാകട്ടെ ഒരു വിവാദ നായകനുമാണ്. വിവാദത്തിൻ്റെ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തച്ചങ്കരി വിവാദ നായകനല്ലേ? അത്ര അതുപോലെ കണക്കാക്കിയാൽ മതി. അത്രയാണ് വിവാദങ്ങൾ മിക്കവാറും പിന്നെ ഒരു ഉണ്ടാകും. നമ്മൾ വിവാദമില്ലാത്തൊരു ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തണമെങ്കിൽ, വിവാദമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടെത്തണമെങ്കിലൊക്കെ വലിയ പ്രശ്നമായിരിക്കും.